ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്സ് റിവിഷനാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടു, അത് നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്, എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. റൈറ്റ് ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ഈ പറയുന്ന എ മുതൽ ഡി വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസറും നിങ്ങൾ കറക്റ്റായിട്ട് ആലോചിച്ച് എഴുതാനുള്ളതാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇതേ അപ്പോൾ അത് തന്നെ എന്താണ് സീക്വൻസ് എന്നറിയുക. അതുകൊണ്ട് ഇതിൽ ഓരോ വരിയിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ വേർഡ്സേ. റൈറ്റ് ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്നറിയണം ആദ്യം തന്നെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും, നമ്മുടെ ഈ 1, 2, 3 നമ്പേഴ്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ നമ്മളെ നമ്പേഴ്സ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. കണ്ട, റൈറ്റ് ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ സീക്വൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സീക്വൻസ് ഉണ്ടാക്കാൻ ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഈ ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഈ സീക്വൻസിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഇവിടെയൊക്കെ ഇല്ലേ, ഓരോ ബൈ 2 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ, ഇവിടെ 2 എന്ന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ താഴെ 2 ഇട്ട് കൊടുക്കുക, ബൈ 2. കണ്ട, ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അതാണ് റൈറ്റ് ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്, അതാണ് ആൻസർ. അത്രേ ഉള്ളൂ. കണ്ട, എല്ലാത്തിൻ്റെയും താഴെ ഒരു ബൈ 2 ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊരു സീക്വൻസ് ആയിട്ട് കോമ ഇട്ട് എഴുതണം. കണ്ട, കോമയിട്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടൂല. ഇത് 1 താഴെ ബൈ 2 ഇട്ട് കോമയിട്ട്, 2 താഴെ 2 പിന്നെ കോമയിട്ട്, കോമയിട്ട് സീക്വൻസ് ആക്കുക അതിനെ. എന്നിട്ടൊരു കോമയിട്ടിട്ട് കുറച്ച് കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സീക്വൻസ് ആയി കഴിഞ്ഞത് അത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. അതായത് ഇൻറ്റീജർ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇനി എന്താണ് ചോദിച്ചേക്കണത്, ഇൻറ്റീജർ ടേംസ് ഓഫ് ദ സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീക്വൻസിൻ്റെ ഇൻറ്റീജർ ടേം എന്താണ്? ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുള്ളായിട്ടുള്ള നമ്പേഴ്സ് ഇല്ലേ, 1, 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുക. അതായത് നോക്കിയേ, ഇവിടെ ഈ സീക്വൻസിൽ നമുക്ക് 1 by 2 എന്നുള്ളത് എടുക്കാൻ പറ്റില്ല, കാരണം അത് 0.5 ആണ് അല്ലേ. 1 by 2 എന്ന് പറഞ്ഞാൽ പറ്റില്ല. 2 by 2 അങ്ങനെയാണ്, വെട്ടിപ്പോയി 1 കിട്ടും. കണ്ട, 3 by 2 പറ്റില്ല, അത് കുറച്ച് നമ്പേഴ്സേ, കണ്ട് പരിചയം വേണം നമുക്ക്. അപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുക വേഗം തന്നെ. പിന്നെ അടുത്ത നമ്പറിനെ നോക്കി, 3 by 2 പറ്റില്ല കേട്ടാ. 4 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, വെട്ടിപ്പോവും. 4 by 2 വെട്ടിപ്പോയി 2 എന്ന ആൻസർ കിട്ടും. കണ്ട, ഇനി 6 by 2, ഈ 2 ഇത് വെട്ടിപ്പോയി 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 1, 2, 3 എന്നുള്ള ഫുൾ നമ്പേഴ്സ് ഇല്ലേ, ഫുള്ളായിട്ടുള്ള നമ്പേഴ്സ്, പോയിൻ്റ് വെച്ചിട്ടല്ല. ഈ 3 by 2 ഒക്കെ ഉണ്ടല്ലോ, 3 by 2, ഇപ്പോൾ 3 by 2 ഒക്കെ ആണെങ്കിൽ അത് പോയിൻ്റ് വെച്ചിട്ടുള്ള നമ്പേഴ്സാവും. 3 by 2 എന്ന് പറയുമ്പോഴേ, 3 by 2 എന്ന് പറയുമ്പോൾ പോയിൻ്റ് വരും, 1 ഫുള്ളായിട്ട് കിട്ടൂല. അതേസമയം 4 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊന്നും വെട്ടിപ്പോവില്ലേ, നമുക്കിവിടെ 2 എന്ന് കിട്ടൂലേ, 2 എന്ന ആൻസർ കിട്ടും. ഇതാണെങ്കിലോ, ഇത് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിലേ 3 വൺ പ്രാവശ്യം പോവും, പിന്നെ ബാക്കി 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആകുമ്പോൾ 10 0.5 എന്ന് കിട്ടും. അണ്ട, ഇങ്ങനെ വെട്ടിപ്പോകുമ്പോൾ ഇക്വൽ ടു 1.5 എന്നാണ് കിട്ടുക. നമുക്കതല്ല വേണ്ടത്, നമുക്ക് ഫുള്ളായിട്ടുള്ള പോയിൻ്റ് ഇല്ലാതെ ഇൻറ്റീജർ ടേം, ഇതാണ് ഇൻറ്റീജർ എന്ന് പറഞ്ഞത്. അതായത് ഫുള്ളായിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ട, അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എങ്ങനെയാണ്, 1, 2, 3 ആ സീക്വൻസാണ് കിട്ടിയത്. അപ്പോൾ എന്താണ് പറഞ്ഞേക്കണേ, റൈറ്റ് ദ ഇൻറ്റീജർ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഇൻറ്റീജർ ടേംസിൻ്റെ സീക്വൻസ് ഉണ്ടാക്കണം. ഇൻറ്റീജർ ടേംസ് എന്ന് പറഞ്ഞാൽ കിട്ടിയതുണ്ട്, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, അതിൻ്റെ സീക്വൻസ് 1, 2, 3 തന്നെയാണ്. കണ്ട, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി വാട്ട് ഈസ് എ പൊസിഷൻ ഓഫ് 16 ഇൻ ദ ഫസ്റ്റ് സീക്വൻസ്. 16 ഫസ്റ്റ് സീക്വൻസിലെ ഏതാണ് അതിൻ്റെ പൊസിഷൻ? ഈ 16 കിട്ടുന്ന എപ്പോഴാണ്? 16 കിട്ടുന്ന എപ്പോഴാണ്? 32 by 2. നമുക്കിങ്ങനെ സീക്വൻസ് ഉണ്ടാക്കുമ്പോഴേ 31, 32, 33 അങ്ങനെ പോവില്ലേ. അപ്പോൾ 32 by 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടണത്. അപ്പോൾ എന്താണ്, 32nd ടേമാണ്, 32nd ടേമിലാണ്
അപ്പോൾ ആൻസർ 32nd ടേം ആണ് കേട്ടോ. വാട്ട് ഈസ് എ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 32nd ടേമിൽ, അതായത് 32/6 32/2 ചെയ്യുമ്പോൾ ആണ് നമുക്ക് 16 കിട്ടുന്നത്. അപ്പം 32nd ടേമാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ്. ആ ഫസ്റ്റ് 20 ടേംസ് ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് സീക്വൻസ് ഉണ്ട്, അതിൻ്റെ സം കാണണം. അതെങ്ങനെ കാണും? ആ സമ്മ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കണം കേട്ടോ. ഇതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം. സമ്മ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട് ഇങ്ങനെ, അത് നമ്മൾ പഠിച്ചു വെക്കണം. സമ്മ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ സമ്മ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, എന്ന് പറഞ്ഞാൽ 20 ഫസ്റ്റ് 20 ടേംസ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ 20 ടേംസ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ 20 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്താണ്, ഫസ്റ്റ് ടേം നമുക്കറിയാം 1/2 ആണ്. പിന്നെ ലാസ്റ്റ് ടേം 20/2 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. നമ്മൾ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അതായത് 20/2 ബ്രാക്കറ്റ് ഇടുക, പിന്നെ ഫസ്റ്റ് ടേം ഏതാണ്, നമ്മുടെ 1/2 ആണ് കേട്ടോ. ഇത് ഓരോന്നോരോന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. 20/2 ഇത് ലാസ്റ്റ് ടേം ആണ് കേട്ടോ. ഇത് നമ്മൾ എന്താണ് n/2 എന്ന് എടുത്ത്, n എന്ന് പറഞ്ഞാൽ 20 കാരണം 20th ടേമിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 20/2 എന്ന് എടുത്ത് പ്ലസ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് വെട്ടുക, 10 കിട്ടി, ഈക്വൽ ടു 10 കിട്ടി. 10 × 1+2 അല്ലേ. അപ്പോൾ 2 ഉം 2 ഉം താഴെ കണ്ടാ ഒരേ വാല്യൂസ് അല്ലേ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലുള്ള കൂട്ടാം. 20/2 എന്ന് കിട്ടി കണ്ടാ. ഇനി നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10 × 21/2 എന്ന് കിട്ടി. അപ്പോൾ ഇത് വെട്ടിപ്പോകുമ്പോൾ 5 എന്ന് കിട്ടും കണ്ടാ. ഇനി 21 × 5 ചെയ്താൽ മതി. 21 × 5 ചെയ്യുക കണ്ടാ. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 5 കിട്ടി, 25 10 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, 105 എന്ന ആൻസർ കിട്ടി. 105 കേട്ടോ കണ്ടാ. ഇതാണ് ആൻസർ കിട്ടിയത് നമുക്ക്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിലേ ഒന്നുകൂടെ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റിവിഷനിൽ ഇട്ടേക്കണത്. എല്ലാം വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.